പാടിയ ഭാഷ തൻ പദശീലു കേട്ടു തഞ്ചത്തിൽ വളർന്നൊരു പുണ്യമലയാളം. തുഞ്ചനും കുഞ്ചനും പാടിയ ഭാഷ തൻ പദശീലു കേട്ടു തഞ്ചത്തിൽ വളർന്നൊരു പുണ്യമലയാളം. പൂവിളിയും പഴം പാട്ടും ഗ്രാമഹൃദയത്തുടിപ്പായി മധുരമാമൃദുവരമൊഴിയാണിൻ്റെ മലയാളം. മലയാളം എൻ്റെ മലയാളത്തിലേക്ക് സ്വാഗതം. മലയാളിക്ക് മാതൃഭാഷയായ മലയാളം വെറുമൊരു ജീവനോപാധിയോ മൊഴിയോ മാത്രമല്ല, മലയാളിയുടെ പ്രതിരോധത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും വഴികൂടിയാണ് മാതൃഭാഷ. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ 1917 ഒന്നാം ലോകയുദ്ധം നടക്കുന്ന കാലം, ഇന്ത്യ ബ്രിട്ടീഷ് ആധിപത്യത്തിലാണ്. ആ കാലത്ത് ബ്രിട്ടൻ്റെ യുദ്ധസന്നാഹങ്ങൾക്ക് മലയാളികളുടെ സഹായം തേടുന്നതിന് വേണ്ടി കോഴിക്കോട്ട് മലബാർ കളക്ടർ, വിദേശിയാണ് കളക്ടർ, ഒരു യോഗം വിളിച്ചു ചേർത്തു. ആ യോഗത്തിൽ പങ്കെടുക്കുന്ന പൗരപ്രമാണിമാർ ഇംഗ്ലീഷിൽ മാത്രമേ സംസാരിക്കാവൂ എന്നാണ് യോഗാധ്യക്ഷനായിരുന്ന അന്നത്തെ മുനിസിപ്പൽ ചെയർമാൻ, മലയാളിയായ മുനിസിപ്പൽ ചെയർമാൻ വെച്ച ആവശ്യം. ആ യോഗത്തിൽ പങ്കെടുത്തിരുന്ന അഭിഭാഷകനും സ്വാതന്ത്ര്യസമര സേനാനിയുമായ KP കേശവമേനോൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, എൻ്റെ മാതൃഭാഷയിൽ സംസാരിക്കാൻ കഴിയാത്ത ഈ യോഗത്തിൽ സംസാരിക്കാനോ പങ്കെടുക്കാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ യുദ്ധത്തെ സഹായിക്കണമെങ്കിൽ തന്നെയും എനിക്ക് എൻ്റെ മാതൃഭാഷയിലൂടെ മാത്രമേ അതിനെ കഴിയുകയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും യോഗാധ്യക്ഷൻ പറഞ്ഞു, മലയാളം ഇവിടെ അകത്ത് കയറ്റാൻ പറ്റില്ല, മലയാള വാക്ക് കേൾക്കരുത് എന്ന് പറഞ്ഞു. കേശവമേനോൻ പറഞ്ഞു, എൻ്റെ തായ്മൊഴി കേൾക്കാൻ പാടില്ലാത്ത ഈ സദസ്സിൽ ഞാൻ പങ്കെടുക്കുകയില്ല, ഞാൻ പുറത്തേക്ക് പോവുകയാണ്. കേശവമേനോൻ ആ യോഗം ബഹിഷ്കരിച്ചു. അദ്ദേഹത്തിൻ്റെ ഒപ്പം അവിടെ കൂടിയിരുന്ന ബഹുഭൂരിപക്ഷം ആളുകളും കോഴിക്കോട് ടൗൺ ഹാൾ വിട്ട് പുറത്തേക്ക് പോയി. ഈ സംഭവം കാണിക്കുന്നത് കേരളത്തിലെ സ്വാതന്ത്ര്യസമരം അതിൻ്റെ ബാലാരിഷ്ടതകൾ പിന്നിടുന്ന സമയം മാത്രമാണ്, ആദ്യ ചുവടുകൾ വയ്ക്കുന്നതേ ഉള്ളൂ. ആ സമയത്ത് തന്നെ മാതൃഭാഷയെ ഒരായുധമായി, ഒരു പതാകയായി ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മലയാളികൾ ആ മഹത്തായ സമരത്തിൽ അണിചേർന്നത് എന്നാണ്. മാതൃഭാഷ നമുക്ക് നമ്മുടെ പ്രതിരോധം കൂടിയാണ്. ആ പ്രതിരോധത്തെ നമ്മൾ നിലനിർത്തുന്ന ഈ ജീവവായുവിനെ ആഘോഷിക്കാനുള്ള യത്നമാണ് മലയാളം എൻ്റെ മലയാളം എന്ന ഈ പരിപാടി. മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട സാഹിത്യരൂപങ്ങളിലൊന്നാണ് ചെറുകഥ. 130 വർഷമായി മലയാള ചെറുകഥയ്ക്ക്. 1891 കേസരി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരെഴുതിയ വാസനാവികൃതി എന്ന കഥയാണ് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ. ഒരു പത്രപ്രവർത്തകനായിരുന്ന കേസരി ഒരു കള്ളനെക്കുറിച്ചാണ് കഥ എഴുതിയത്. ഒരു തട്ടിപ്പുകാരനായ കള്ളൻ അതിസാമർഥ്യം കാണിച്ച് പോലീസിൻ്റെ വലയിലാകുന്നതാണ് ഈ കഥ. ആ കഥ കഴിഞ്ഞതിന് ശേഷം മലയാള കഥ വലിയ ഉയരങ്ങളിലേക്കാണ് വളർന്നത്. എല്ലാ മലയാളികളുടെയും മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠിതമായിട്ടുള്ള എത്രയോ ചെറുകഥകളുണ്ട്. അത് തകഴി ശിവശങ്കരപിള്ളയുടെ വെള്ളപ്പൊക്കത്തിലായാലും, MT വാസുദേവൻ നായരുടെ വാനപ്രസ്ഥമായാലും, കേശവദേവിൻ്റെ ഗുസ്തിയായാലും മലയാളി ഒരിക്കലും മറക്കുന്നില്ല. എത്രയോ പ്രിയപ്പെട്ട കഥകളുണ്ട്. മാധവിക്കുട്ടിയുടെ നെയ്പ്പായസം, OV വിജയൻ്റെ കടൽത്തീരത്ത്, NS മാധവൻ്റെ ഹിഗ്വിറ്റ, അങ്ങനെയുള്ള അസംഖ്യം കഥകൾ മലയാളിയുടെ മനസ്സിൽ ഒപ്പം പറന്നു വരുന്നവയാണ്. ഈ ചെറുകഥാ പരമ്പരയിൽ 1970 ഒരു പുതിയ തലമുറ ആവിർഭവിക്കുകയുണ്ടായി. മലയാളത്തിലെ ആധുനികരുടെ തലമുറയിൽ OV വിജയനും കാക്കനാടനും പട്ടത്തുവിള കരുണാകരനും VK എല്ലാം ഉണ്ടായിരുന്ന തലമുറയിൽ അവർക്ക് ശേഷം വന്ന ചെറുപ്പക്കാരുടെ ഒരു നിഴൽ തലമുറ ഉണ്ടായിരുന്നു. ആ തലമുറയിൽപ്പെട്ട ഒരു കഥാകൃത്താണ് CIP. അദ്ദേഹം അധികം എഴുതിയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സവിശേഷത. എന്നാൽ മലയാള ചെറുകഥ നിശബ്ദമാക്കിയ പല മേഖലകളിലേക്ക്, പ്രത്യേകിച്ച് പറഞ്ഞാൽ ദളിത ജീവിതത്തിലേക്കും പിന്നോക്ക മനുഷ്യരുടെ ജീവിതത്തിലേക്കും പുറമ്പോക്ക് ജീവിതത്തിലേക്ക് തൻ്റെ ശ്രദ്ധ ചെലുത്തി അതിലേക്ക് വെളിച്ചം പായിച്ചു എന്നുള്ളതാണ് എണ്ണം കുറഞ്ഞ കഥകൾ മാത്രം എഴുതിയെങ്കിലും CIP സവിശേഷത. എൻ്റെ വാക്കുകൾക്ക് ചെവി തരിക. നിന്നോട് സംസാരിച്ച് ഞാൻ
നിന്റെ മനസ്സിലെ കല്ലും നെല്ലും തിരിക്കാൻ പോവുകയാണ്. ചങ്ങരയിൽ കിടക്കുന്ന നിന്നോട് സംസാരിക്കാൻ ഇപ്പോൾ ഞാൻ ഒരാളെ ഇവിടെ അവശേഷിച്ചിട്ടുണ്ട്. സത്യമേ ഞാൻ പറയൂ, നുടകൊണ്ട് നേടാവുന്ന അല്പരസങ്ങളിലൊന്നും എനിക്കിന്ന് താല്പര്യമില്ല. കാരണമറിയാമല്ലോ, ഞാൻ ഇന്നൊരു പ്രേതം അല്ലെങ്കിൽ ദുരാത്മാവ് മാത്രമാണ്. സ്വൈരക്കേടും അല്പം സ്വാർത്ഥതയുമാണ് എന്നെ കൊണ്ട് വർത്തമാനം പറയിപ്പിക്കുന്നത്. നിനക്കിപ്പോൾ ബോധത്തിൻ്റെ വിളക്കുണ്ട്. സൂര്യൻ്റെ ബാല്യം നിന്റെ സുബോധത്തിൻ്റെ യൗവനം. സൂര്യൻ ഇരുട്ടിൽ പൊട്ടിത്തകർന്നില്ലാതാകുമ്പോഴാണല്ലോ നിലാവ് പോലെ ഭ്രാന്ത് നിന്നിലേക്ക് അരിച്ചരിച്ചു കയറുന്നത്. 1990s മലയാള ചെറുകഥയിൽ ഭാവുകത്വപരമായ ഒരു മാറ്റം വന്നു. സ്ത്രീവാദത്തിൻ്റെയും പാരിസ്ഥിതിക അവബോധത്തിൻ്റെയും ദലിത് ജീവിത ചിത്രണത്തിൻ്റെയും മുഖങ്ങൾ ചെറുകഥയിൽ വന്നു തുടങ്ങി. അതിലെ ഏറ്റവും മികച്ച ദലിത് ജീവിത ആവിഷ്കാരങ്ങൾ നടത്തിയത് സി അയ്യപ്പനാണ്. ഏത് തരത്തിലുള്ള പരിഗണന വെച്ച് നോക്കിയാലും മലയാളത്തിലെ ഒന്നാംകിട ചെറുകഥകളിൽ പെടുന്നു സി അയ്യപ്പൻ്റെ കഥകൾ. ഒരു ആത്മഹത്യയുടെയും കൊലപാതകത്തിൻ്റെയും പൊരുളിനെക്കുറിച്ചുള്ള അജ്ഞതയാണ് നിന്റെ ഉണർച്ചകളെ നായാടി തളർത്തുന്നത്. ഇനി സ്വസ്ഥമായിരിക്കൂ. സത്യത്തിൻ്റെ നഗ്നത കൊണ്ട് ഞാൻ നിന്റെ കണ്ണെഴുതാൻ പോവുകയാണ്. കണ്ണു ചിമ്മുകയോ തല അനയ്ക്കുകയോ അരുത്. എൻ്റെ വിരലിലെ നഖമെങ്ങാനും നിന്റെ കണ്ണിൽ ഉണ്ടെങ്കിലോ? എൻ്റെ ആത്മഹത്യയെപ്പറ്റിയാകട്ടെ ആദ്യം. അതിൻ്റെ കാരണം നിങ്ങളൊക്കെ മനസ്സിലാക്കിയെന്നായിരുന്നു എൻ്റെ വിശ്വാസം. കഷ്ടം. എൻ്റെ മനസ്സിൻ്റെ വ്യാകരണം ഞാൻ തന്നെ പഠിപ്പിക്കേണ്ടി വന്നിരിക്കുന്നു. അസുഖകരമാണ് ആ പ്രവൃത്തി. വേറെ വഴിയൊന്നുമില്ലാത്തത് കൊണ്ടാണ് ഞാനിതിപ്പോൾ ചെയ്യുന്നത്. ഞാൻ നിന്റെ പുന്നാര ആങ്ങളയുടെ രഹസ്യക്കാരിയായിരുന്നെന്ന് പറയേണ്ടതില്ലല്ലോ. ഞാനും നിന്റെ ചേട്ടനും തമ്മിൽ, പ്രായപൂർത്തിയായ ആണും പെണ്ണും തമ്മിലുണ്ടാകാവുന്ന സകലതുമുണ്ടായിരുന്നു. എൻ്റെ 15-ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് ആ ശീലം, അല്ലെങ്കിൽ ശീലായ്മ. ഒരിടവപ്പാതിക്കാലത്ത് മച്ചിൻ്റെ പുറത്ത് ഉണക്കാനിട്ടിരുന്ന നെല്ല് ചിക്കാൻ ഞാൻ നിന്റെ വീട്ടിൽ വന്നു. നെല്ല് ചിക്കി പിറകോട്ട് മാറിയപ്പോൾ നിന്റെ ചേട്ടൻ്റെ കൈക്കുള്ളിലായി പോയി ഞാൻ അമ്പരന്നു. സവർണ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യന് ദലിത് സ്ത്രീയിലുണ്ടായ ഒരു പെൺകുട്ടിയുടെ ജീവിത ദുരന്തത്തിൻ്റെ ആവിഷ്കാരമാണ്. അവൾ അകാലത്ത് ലൈംഗിക ചൂഷണത്തിൻ്റെ ഫലമായി കൊല ചെയ്യപ്പെടുന്നു. അതിനുശേഷം അവളുടെ പ്രേതം നേരിട്ട് വന്ന് അതിന് കാരണഭൂതനായ വ്യക്തിയെ വിചാരണ ചെയ്യുന്നതാണ് പ്രേതഭാഷണം എന്ന കഥയിൽ കാണുന്നത്. അതുളവാക്കുന്ന തീക്ഷ്ണത, അതുളവാക്കുന്ന നിശിതത്വം അതിശക്തമായ ഒരു ആഘാതമാണ് വായനക്കാരിൽ സൃഷ്ടിക്കുന്നത്. മലയാള സാഹിത്യത്തിലും സാംസ്കാരിക രംഗത്തും പരമ്പരാഗത രീതികളെ മുഴുവൻ മാറ്റിമറിച്ചുകൊണ്ട് ഒരു വലിയ കലാപമുണ്ടായത് 1960s തുടക്കത്തിലാണ്. 1960s 70s 80s മൂന്ന് പതിറ്റാണ്ട് കാലം നീണ്ടുനിന്ന ആ വലിയ സാംസ്കാരിക വിപ്ലവത്തെയാണ് ആധുനികത എന്ന് വിളിക്കുന്നത്. ആധുനികതാവാദമെന്നും ആധുനികതാ പ്രസ്ഥാനം എന്നും പറയും. സാഹിത്യത്തിൽ മാത്രമല്ല, ചലച്ചിത്രം, ശില്പകല, ചിത്രകല, നാടകം, നാളുകളുടെ വേഷവിധാനം, തലമുടിയുടെ ശൈലി, ഇതിലെല്ലാം വലിയ പരിവർത്തനങ്ങൾ ആധുനികതയുടെ കാലത്ത് ഉണ്ടായി. ആളുകളുടെ വർണ്ണബോധത്തിൽ പോലും വലിയ മാറ്റങ്ങൾ വന്നു. രാഷ്ട്രീയത്തിൽ തീവ്ര ഇടതുപക്ഷ ധാരകൾ വലുതായി. ഈ പരിവർത്തനത്തിൻ്റെ ഭാഗമായി നാടകത്തിലും വലിയ മാറ്റങ്ങളുണ്ടായി. ജി ശങ്കരപ്പിള്ള, കാവാലം നാരായണ പണിക്കർ, വയലാ വാസുദേവൻ പിള്ള, നരേന്ദ്രപ്രസാദ് തുടങ്ങിയ പുതിയ നാടകകാരന്മാർ, പുതിയ ഒരു നാടക അവബോധം തന്നെ. ഈ വർണ്ണപൊലിമയുള്ള രംഗവേദികളിൽ നിന്ന് വിട്ടുമാറി മനുഷ്യജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളും മനുഷ്യൻ്റെ ആന്തരികമായ യാഥാർത്ഥ്യങ്ങളും ചർച്ച ചെയ്യുന്ന പുതിയൊരു നാടകാവതരണ രീതിക്ക് തുടക്കം കുറിച്ചു. ഈ ആധുനികതാ തരംഗത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നാടകകൃത്താണ് പ്രൊഫസർ വയലാ വാസുദേവൻ പിള്ള.
പ്രൊഫസർ വി ശങ്കരപ്പിള്ളയ്ക്ക് ശേഷം തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയുടെ മേധാവിയായി ചുമതലയേറ്റ വയലാർ വാസുദേവൻ പിള്ള. അദ്ദേഹത്തിൻ്റെ നാടക ജീവിതം സമഗ്രമായി അവലോകനം ചെയ്യുമ്പോൾ ഒരു കൃത്യമായ നാടക അധ്യാപകൻ, നാടകരചയിതാവ്, നാടക നിരൂപകൻ, ചരിത്രകാരൻ, ഇത്തരത്തിലൊക്കെ അടയാളപ്പെട്ടിട്ടുള്ള വ്യക്തിത്വമാണ് ശ്രീ വയലാർ വാസുദേവൻ പിള്ള. അദ്ദേഹത്തിനുള്ള ശിഷ്യസമ്പത്ത് പറഞ്ഞറിയിക്കാവുന്നതിലേറെയാണ്. അദ്ദേഹത്തിൻ്റെ നാടകങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് ധാരാളം മത്സര നാടകവേദികളിൽ, മത്സര നാടകങ്ങളിൽ കളിച്ചിരുന്ന അഗ്നി എന്ന് പറയുന്ന ശക്തമായ നാടകകൃതിയാണ് ഓർമ്മയിലെത്തുന്നത്. അഗ്നി എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു 300 വേദികൾ ഒരു വർഷം കളിക്കുന്ന തരത്തിലുള്ള വളർച്ച ഉണ്ടായ നാടകമാണ്. ആ നാടകത്തിന് ഒരുപാട് തരത്തിലെ സംവിധായകർ പല വിധത്തിലുള്ള രംഗഭാഷകൾ ഒരുക്കി എന്നതും ഒരു വലിയ പ്രത്യേകതയാണ്. അറിഞ്ഞും അറിയാതെയും അദ്ദേഹം എപ്പോഴും വിവാദങ്ങളുടെയും തോഴനായി തീരുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിലൊന്ന് കുചേലഗാഥയാണ്. കൃഷ്ണനും കുചേലനും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ പുരാണവശത്തിൽ നിന്നും മാറി വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടോടുകൂടി കുചേലഗാഥ അദ്ദേഹം എഴുതി. അത് അന്നത്തെ കാലത്ത് ആകാശവാണിയിൽ പ്രക്ഷേപണം ചെയ്യുകയും വലിയ തരത്തിലുള്ള എതിർപ്പ് നേരിടുകയും ചെയ്ത ഒരു നാടകകൃതിയാണ് കുചേലഗാഥ. അദ്ദേഹത്തിൻ്റെ നാടക പഠനങ്ങൾ വലിയ തോതിൽ ഒരു അഭിനന്ദനാർഹമായ പഠന വിധേയമായ കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ നിരവധി നാടകങ്ങൾ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അക്കാലഘട്ടത്തിൽ എനിക്കും അദ്ദേഹത്തിൻ്റെ നാടകങ്ങളിൽ അഭിനയിക്കാനുള്ള അവസരം വന്നിട്ടുണ്ട്. ശങ്കരപ്പിള്ള സാറിൻ്റെ നാടകമൊക്കെ അദ്ദേഹം സംവിധാനം ചെയ്തിരുന്നു. ഇപ്പോൾ ഭാസൻ്റെ തന്നെ ദൂത ഘടോത്കജം അദ്ദേഹം സ്കൂൾ ഓഫ് ഡ്രാമയ്ക്കകത്ത് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ സംവിധായകൻ എന്നുള്ള നിലയിലും രചയിതാവ് എന്നുള്ള നിലയിലും മലയാള നാടക ചരിത്രത്തിൽ തൻ്റേതായൊരു സ്ഥാനം വയലാർ വാസുദേവൻ പിള്ള നേടിയിരുന്നു, നേടിയിട്ടുണ്ട്. ഇനിയും ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ അഗ്നിയും കുചേലഗാഥയും, പ്രത്യേകിച്ചും ഈ രണ്ട് നാടകങ്ങൾ പഠിക്കപ്പെടുകയും നവ നാടക ശ്രേണിയിലൂന്നിയുള്ള അവതരണങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. വസുദേവൻ പിള്ളയുടെ നാടകങ്ങളിൽ പൊതുവെ ശാന്തതയും സമാധാനവും ആണ് അദ്ദേഹത്തിൻ്റെ നാടകങ്ങളുടെ ഒരു പ്രത്യേകത. പ്രത്യേകിച്ചും ഗാന്ധിയൻ ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ നാടകങ്ങളിലും അത്തരമൊരു ചിന്ത പ്രതിഫലിക്കുന്നുണ്ട്. ഇപ്പോൾ തോണിക്കാരൻ പോലുള്ള ഇമേജസ്, പൂക്കളോടുള്ള പ്രണയം, ഇത്തരത്തിൽ ചില സ്ഥിരമായ ഇമേജസ് അദ്ദേഹത്തിൻ്റെ നാടകങ്ങളിൽ ദൃശ്യമാവാറുണ്ട്. പതിനെട്ട് വർഷങ്ങളായി അമേരിക്കയിൽ താമസിക്കുകയും വ്യവസായം നടത്തുകയും ചെയ്യുന്ന ശ്രീ സുജനൻ, ഫോമയുടെ പ്രാദേശിക ഉപാധ്യക്ഷനായ അദ്ദേഹം മലയാളം അംബാസഡറായി ചേർന്ന് മകളെ മലയാളം പഠിപ്പിക്കുന്ന ദൃശ്യം നോക്കൂ. സരിക, വി ക്യാൻ ലേൺ എ ഫ്യൂ മലയാളം വേർഡ്സ് നൗ. The first one is inna. Inna means today. Can you say inna? Inna. Good. The next one is innale. Innale means yesterday. Can you repeat innale? Innale. The last one is naale. Naale means tomorrow. Say naale. Naale. Njan Sujanan DP, former regional vice president aaya enikku malayalam ambassador aanu saadhichu. സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. നന്ദി.
അമേരിക്കയിലെ ജെ പി മോർഗനിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി പ്രവർത്തിക്കുന്ന ശ്രീമതി സജന നിഷാദ്. 18 വർഷങ്ങളായി അമേരിക്കയിൽ താമസിക്കുന്ന സജന താമ്പ മലയാളി സംഘടനയുടെ സെക്രട്ടറിയും ഫൊക്കാന അംഗവും അക്ഷരജ്വാലയുടെ സന്നദ്ധ പ്രവർത്തകയുമാണ്. മലയാളം അംബാസിഡറായി ചേർന്ന സജന മകളെ മലയാളം പഠിപ്പിക്കുന്ന ദൃശ്യം കാണാം. Hi Ami, today we can learn few Malayalam words, okay? First word is kaigal. Kaigal means hands. Can you say kaigal? Kaigal. Second word we are going to learn is verulugal. Verulugal means fingers. Can you say verulugal? Verulugal. Last word is kalugal. Kalugal means our legs. Can you say kalugal? Kalugal. ഫൊക്കാന അംഗമായ എനിക്ക് മലയാളം അംബാസഡർ ആകാൻ സാധിച്ചതിൽ വളരെ സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. മലയാളം അംബാസഡർമാരാകാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ മലയാളം .net എന്ന വെബ്സൈറ്റ് വഴിയോ ഗുരു @ എൻ്റെ മലയാളം .net എന്ന ഇമെയിൽ മുഖേനയോ രജിസ്റ്റർ ചെയ്യൂ. മനുഷ്യൻ്റെ വിജ്ഞാനത്തിൻ്റെ ആദ്യ രൂപങ്ങളിലൊന്നാണ് സംവാദം. ചോദ്യം ഉത്തരം എന്നുള്ള രൂപത്തിലുള്ള സംവാദത്തിൽ നിന്നാണ് കടങ്കഥകൾ പോലും ഉണ്ടായത്. അതിൻ്റെ വിജ്ഞാനപരമായ ഒരു ആധുനിക രൂപമാണ് ക്വിസ് എന്ന പ്രശ്നോത്തരി. ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വിദ്യാർത്ഥികളെ അസസ് ചെയ്യുന്നതിന് വേണ്ടി, വിദ്യാർത്ഥികളുടെ നിലവാരം പരിശോധിക്കുന്നതിന് വേണ്ടി ഈ സാങ്കേതിക വിദ്യയായി ഉപയോഗിക്കാറുണ്ട് ക്വിസിനെ. പ്രശ്നോത്തരിയിലൂടെ നമ്മൾ കൗതുകം മാത്രമല്ല വിജ്ഞാനത്തിലേക്കുള്ള ഒരു വാതിൽ കൂടി തുറക്കുന്നുണ്ട്. അതിലൂടെ വിദ്യാർത്ഥികളുടെ മനസ്സ് വലുതാകുന്നു. ആ കളിയിലേർപ്പെടുന്നവർ ഒരു ലീലയിലൂടെ അറിവിലേക്ക് പതുക്കെ പതുക്കെ അറിയാതെ സഞ്ചരിക്കുന്നു. മലയാളം എൻ്റെ മലയാളത്തിലേക്ക് സ്വാഗതം. വിലാസിനി പ്രശസ്തനായ ഒരു എഴുത്തുകാരനും വിവർത്തകനുമാണ്. അദ്ദേഹം ഇന്ത്യക്ക് പുറത്താണ് അധികവും താമസിച്ചിരുന്നത്. എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ വിലാസിനി നമ്മുടെ ഭാഷയ്ക്ക് നൽകിയത് അവിസ്മരണീയമായ സംഭാവനകൾ. വടക്കാഞ്ചേരിക്കടുത്തുള്ള കരുമത്രയിൽ ജനിച്ച വിലാസിനി ഏറെ വർഷങ്ങൾ വിദേശവാസിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ രചനകളിൽ ആ പ്രവാസ ജീവിതത്തിൻ്റെ അനുഭവ തീക്ഷ്ണത വായനക്കാർ അറിഞ്ഞു. 1953 സിംഗപ്പൂരിലേക്ക് പോയ വിലാസിനി തുടർന്നുള്ള 25 വർഷങ്ങളിൽ AFP എന്ന വാർത്താ ഏജൻസിയിലാണ് ജോലി ചെയ്തത്. 1977 വിലാസിനി കേരളത്തിലേക്ക് മടങ്ങി വന്നു. നോവലുകളും യാത്രാവിവരണങ്ങളും വിവർത്തനങ്ങളുമടക്കം എഴുതിയ പുസ്തകങ്ങളൊക്കെ വായനക്കാരെ ഏറെ ആകർഷിച്ചവയാണ്. നിറമുള്ള നിഴലുകൾ, ഇണങ്ങാത്ത കണ്ണികൾ, ഊഞ്ഞാൽ, അവകാശികൾ, യാത്രാമുഖം തുടങ്ങിയ നോവലുകൾ മനുഷ്യജീവിതത്തിൻ്റെ ആഴങ്ങളെ സ്പർശിക്കുന്നവയായിരുന്നു. ഇന്ത്യൻ ഭാഷകളിൽ ഏറ്റവും ബൃഹത്തായ നോവൽ അവകാശികൾ എഴുതി എന്നതു മാത്രമല്ല, എഴുതിയ ഓരോ കൃതിയും വായനക്കാരുടെ ഹൃദയത്തിൽ ഇടം നേടി എന്നതും വിലാസിനി എന്ന എഴുത്തുകാരൻ്റെ പ്രത്യേകതയാണ്. പ്രശസ്ത ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരൻ ഹുവാൻ റുൾഫയുടെ ഏത് നോവലാണ് വിലാസിനി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത്? നിങ്ങളുടെ ഉത്തരങ്ങൾ എൻ്റെ മലയാളം @asianetnews.in എന്ന ഇമെയിൽ വിലാസത്തിൽ അയയ്ക്കുക. ശരിയായ ഉത്തരങ്ങൾ അയയ്ക്കുന്ന ആദ്യത്തെ 3 പേർക്ക് മലയാളത്തിൻ്റെ പ്രശസ്തമായ പുസ്തകങ്ങൾ സമ്മാനമായി ലഭിക്കും. 1st സമ്മാനമായ 3000 രൂപയുടെ പുസ്തകങ്ങൾ നൽകുന്നത് നാഷണൽ ബുക്ക് സ്റ്റോൾ, കോട്ടയം. 2nd സമ്മാനമായ 2000 രൂപയുടെ പുസ്തകങ്ങൾ നൽകുന്നത് ചിന്ത പബ്ലിക്കേഷൻസ്, തിരുവനന്തപുരം. 3rd സമ്മാനമായ 1000 രൂപയുടെ പുസ്തകങ്ങൾ നൽകുന്നത് ഫേബിയൻ ബുക്സ്, മാവേലിക്കര. കഴിഞ്ഞ ആഴ്ചയിലെ ചോദ്യം: പ്രശസ്ത എഴുത്തുകാരൻ NP മുഹമ്മദിൻ്റെ ഏത് നോവലിലാണ് അതിരാണിപ്പാടം എന്ന സങ്കല്പഭൂമികയുള്ളത്? ഉത്തരം: എണ്ണപ്പാടം. 1st സമ്മാനം ഡോക്ടർ PMG നമ്പീശൻ, ഫ്ലാറ്റ് നമ്പർ 3B, പൂമ്പിലി അപ്പാർട്ട്മെൻറ്സ്, കൽക്കട്ട, പശ്ചിമബംഗാൾ. 2nd സമ്മാനം ഗീതുനാഥ്, നയനാലയം, മുളയറ PO, തിരുവനന്തപുരം. 3rd സമ്മാനം നിരാമയ, മാർഗഴി, NSRA 16, ശ്രീനഗർ, NCC റോഡ്, പേരൂർക്കട. നമ്മുടെ ഭാഷയുടെ ആഘോഷമാണ് നമ്മുടെ ജീവിതം. ആ ആഘോഷത്തിൻ്റെ മറ്റൊരു രൂപമായ മലയാളം എൻ്റെ മലയാളത്തിൻ്റെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം.